ഹായ് ഡിയേഴ്സ്, വെസ്റ്റേൺ റെയിൽവേയിൽ 138 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ പുതിയൊരു ജോബ് വേക്കൻസി വീഡിയോയിലേക്ക് സ്വാഗതം. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് എന്താണ് വെസ്റ്റേൺ റെയിൽവേയിലുള്ള ജോബ് വേക്കൻസി അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസിനെ പറ്റിയാണ് ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. നമ്മൾ ഇങ്ങനത്തെ ജോബ് വേക്കൻസീസും അക്കാഡമിക് റിലേറ്റഡ് വീഡിയോസും ആണ് അപ്ലോഡ് ചെയ്യുന്നത്. സോ മേക്ക് ദ മാക്സിമം യൂസ് ഓഫ് ഇറ്റ്. ഉടനെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ കണ്ടിട്ട് അപ്ലൈ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഡേറ്റൊക്കെ നീണ്ടു, ഐ മീൻ ഡേറ്റൊക്കെ കഴിഞ്ഞു പോകും, അപ്പോൾ അതിനുള്ളിൽ തന്നെ അപ്ലിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വെസ്റ്റേൺ റെയിൽവേ അവിടെയാണ് അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുള്ളത്. 138 വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് ഇന്ത്യൻ റെയിൽവേ .gov.in എന്നത് തന്നെയാണ്. അവിടെ വെസ്റ്റേൺ റെയിൽവേസിന് കൊടുത്താൽ മതി. നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് നോക്കാം. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെയാണ് വിളിച്ചിട്ടുള്ളത് കേട്ടോ. സോ ദിസ് ഇസ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് പാരാമെഡിക്കൽ സ്റ്റാഫ് ഓൺ കോൺട്രാക്ട് ബേസിസ് ഇൻ ജഗ്ജീവൻ റാം വെസ്റ്റേൺ റെയിൽവേ ഹോസ്പിറ്റൽ മുംബൈ. ഓക്കെ, സോ ഓൺലൈൻ അപ്ലിക്കേഷനാണ്. നിങ്ങൾ ഓഫ്ലൈനായിട്ട് അയക്കേണ്ട, ഹാർഡ് കോപ്പീസ് അയക്കേണ്ട കാര്യമൊന്നുമില്ല. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് April 6 ആണ്. സോ അപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് ഫ്രം 3/4/2021 to 6/4/2021. അപ്പോൾ ആകെ കുറച്ച് ദിവസമേ ഉള്ളൂ, 3 ദിവസമേ അപ്ലിക്കേഷന് വരുന്നുള്ളൂ കേട്ടോ. സോ ആരും മറക്കാതിരിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇൻ്റർവ്യൂ ഈസ് ഓൺ 8/4/2021. ഓക്കെ, ഇനി ഏതൊക്കെയാണ് പോസ്റ്റ്, എന്തൊക്കെയാണ് ഏജ് ലിമിറ്റ്, ടോട്ടൽ വേക്കൻസീസ്, റിന്യൂമറേഷൻ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. CMP GDMO ഒരു ഡെസിഗ്നേഷനാണ്. ടോട്ടൽ വേക്കൻസീസ് 14, 53 years ആണ് ഏജ് ലിമിറ്റ്. നഴ്സിംഗ് സൂപ്രിൻ്റെൻഡൻ്റ്, സോ ടോട്ടൽ വേക്കൻസി 59 വരുന്നുണ്ട്. ആൻഡ് ഡീറ്റെയിൽസ് യു ക്യാൻ സി. റേഡിയോഗ്രാഫർ, റീനൽ റീപ്ലേസ്മെൻറ്റ്, ഹെമോ ഡയാലിസിസ് ടെക്നീഷ്യൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ്, ഇങ്ങനെ വേരിയസ് പോസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓരോന്നിനും പറയാം. CMP വരുന്നത് MBBS ആണ് വിത്ത് MCI റെക്കഗ്നൈസ്ഡ്. അതായത് കാൻഡിഡേറ്റ്സ് MCI MMC രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ് ആയിരിക്കണം. ദെൻ CMP സ്പെഷ്യലിസ്റ്റ് വരുന്നുണ്ട്, അതും MBBS PG ഡിഗ്രി വേണം വിത്ത് ഡിപ്ലോമ ഇൻ റെസ്പെക്റ്റീവ് സ്പെഷ്യാലിറ്റി. ഓക്കെ, ഡിഗ്രി ഷുഡ് ബി MCI റെക്കഗ്നൈസ്ഡ്. ഓക്കെ, ദെൻ സ്റ്റാഫ് നഴ്സ് സർട്ടിഫിക്കറ്റ് ആസ് രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് having passed 3 years nurse in general nursing and midwifery from school of nursing. Nurse, okay, basically nurse aanu parayunnathu, bsc nursing kaiyavarku apply cheya. Then radiographer ne plus 2 with physics and chemistry and diploma in radiography allengil or say x-ray technician angane edengil oru post la diploma kaiyittundavanam. Then ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഹോസ്പിറ്റൽ അറ്റൻഡൻറ്റ് വരുന്നത് മെട്രിക് പാസ്. ഓക്കെ, കോവിഡ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ദേ ആർ മോർ പ്രിഫേർഡ്. സോ ഇതൊരു എന്താ പറയുക, അലേർട്ട്, ഒരു വളരെ പെട്ടെന്ന് ആവശ്യമുള്ളൊരു പോസ്റ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് വിളിച്ചിട്ട്, അതായത് കുറച്ച് ദിവസം അപ്ലിക്കേഷനും ഉടനെ തന്നെ പോസ്റ്റിങ്ങും ഒക്കെ വരുന്നൊരു പോസ്റ്റുകളാണ് പറയുന്നത്. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഓരോന്നിനും ഡിഫറെൻറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞല്ലോ, അതിനുള്ള സർട്ടിഫിക്കറ്റ്. ദെൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അത് ഓരോ കാസ്റ്റ് ഓർ ഇഫ് യു ഹാവ് സം റിസർവേഷൻ ദെൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇസ് എ മസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓടിച്ചു പോയി, ദാറ്റ്സ് ഓൾ. അപ്പോൾ ജസ്റ്റ് ഐ വാണ്ടഡ് ടു ഇൻഫോം യു ദാറ്റ് വെസ്റ്റേൺ റെയിൽവേയിൽ 138 വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണ് ഈ ഒരു വേക്കൻസീസ്, വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ദിസ് ഇസ് നോട്ട് എ പെർമനൻറ്റ് വേക്കൻസി, ഐ മീൻ പെർമനൻറ്റ് റിക്രൂട്ട്മെൻ്റ് അല്ല, ടെമ്പററി ആണ്, അതും കൂടി ശ്രദ്ധിക്കുക. സോ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി യു ക്യാൻ അപ്ലൈ ആൻഡ് യു ക്യാൻ ഡു ദിസ്. സോ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, താങ്ക് യു.